എല്ലാ പ്രിയ സുഹൃത്തുക്കളും നമസ്കാരം, ഞാൻ ജോസൂട്ടിയാണ്. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആക്ച്വലി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഒരു മുരിങ്ങ കാണിച്ചു തരാനാണ്. അതായത് നമ്മുടെ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പാണ് ഞാൻ ഈ ഒരു മുരിങ്ങ കടയിൽ നിന്ന് വാങ്ങി ഇവിടെ ഇരുന്നത്. അതായത് നേഴ്സറിയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇവിടെ അടുത്തുള്ള ഒരു നേഴ്സറി, കൊഹിനൂറിൻ്റെ ഒരു നേഴ്സറി ഉണ്ട്. അവിടെ നിന്നാണ് ഞാൻ ഈ ഒരു മുരിങ്ങ തൈ വാങ്ങിച്ചത്. ഒരു മുരിങ്ങയ്ക്ക് 50 രൂപ വെച്ചിട്ടായിരുന്നു എൻ്റെ ഇവിടെ അവിടെ ചാർജ് ചെയ്തത്. അത്യാവശ്യം കൊള്ളാമായിരുന്നു, നല്ലതായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഇത് വാങ്ങിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇതിൻ്റെ 3-ാമത്തെ സീസൺ പൂപ്പലാണ്. അതായത് ഇതുണ്ട്, ഇതാണ് നമ്മുടെ മുരിങ്ങ. ആദ്യത്തെ പ്രാവശ്യം ഇത് പൂത്തിട്ട് ഒന്നും ഉണ്ടായില്ല, പൂവായിരുന്നു അങ്ങ് പോയി. 2-ാമത്തെ പ്രാവശ്യം പൂത്തിട്ട് ഒരു 10-40 മുരിങ്ങയ്ക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു ചെറിയ അശുവായിട്ടുള്ള സ്ഥാനത്തിലാണ്, അതിൻ്റെ വെയിറ്റ് താങ്ങാൻ വയ്യാതെ ഇതിൻ്റെ കമ്പ് ഒടിഞ്ഞും പോയി. അപ്പം തീർച്ചയായിട്ടും ഇപ്രാവശ്യം ഇത് പൂത്തിട്ടുണ്ട്. ഈ പ്രാവശ്യം എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥയെന്ന് നമുക്കറിയില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരെണ്ണം കൂടിയുണ്ട്, നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന് ഇതുപോലെ തന്നെ തണ്ടിന് കട്ടിയില്ലാതായി പോയതുകൊണ്ട് ഇത് വേഗം ഒടിഞ്ഞു പോയി. അത് തണ്ടിന് കട്ടിയില്ലാതെ വേറെ കൊണ്ടല്ല, നമ്മളിതിന് വളവിടുകയുണ്ടായി. വളവിട്ടപ്പോൾ തന്നെ പെട്ടെന്ന് ചീർത്ത് കയറി ഇതങ്ങ് പോകുന്നു. വളവൊന്നും ആവശ്യമില്ലായിരുന്നു, ഇതിന് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ തന്നെ പടുവളമായതുകൊണ്ട് എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളിത് വളവും ഇട്ടപ്പം ഇത് വേഗം ചീർത്ത് കയറി വേഗം കിളത്തുവരാനായിട്ട്, അതായത് പൊങ്ങി വരാനായിട്ട് ഞാൻ വളവിട്ട് കൊടുത്താണ്. മണ്ടത്തിലായി പോയി, വളവിടേണ്ട ആവശ്യം ഉണ്ടായില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലൊരു മുരിങ്ങ വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമുക്ക് വരുന്ന മുരിങ്ങക്കോലിലൊക്കെ വില കുറച്ചൊക്കെ മുരിങ്ങക്കോൽ നമ്മുടെ നാട്ടിൽ കിട്ടും. പക്ഷേങ്കിൽ അത് വാങ്ങി തിന്നുമ്പോൾ നമ്മൾ വിഷം കൂടിയാണ് കഴിക്കുന്നതെന്ന് ഓർക്കണം. കാരണം ഇതുപോലുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമ്പോൾ നമ്മൾ ഈ കടയിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്നത് മോശമല്ലേ. അപ്പം നിങ്ങളിത് നോക്കുന്നുണ്ടോ, ഒരു ഇലയുടെ ഓരോ ഇലയിൽ നിന്നും ഓരോ കൊല പൂ, അങ്ങനെയാണ് ഇതിന് വീഴുന്നത്. ഇതിൻ്റെ എല്ലാ തണ്ടിലും ഉണ്ട്, അതിനുള്ള വീഡിയോ ഞാൻ കാണിക്കും. ഇതാണ് നമ്മുടെ മുരിങ്ങ ഉണ്ടല്ലേ, ഇതിലെ പൂവുണ്ട്, ഇതുണ്ടോ, അടുത്ത തണ്ടാണിത്. ഇനി തണ്ട് മുകളിലേക്കാണ്. ഇപ്പം നിങ്ങൾക്ക് എവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും, ഇതുണ്ടോ, ഇത് മുകളിലെ തണ്ടാണ്. ഇതുപോലെ എല്ലാ തണ്ടിലും പോകുന്ന എല്ലാ ഇലയിലും ആ ഇലയ്ക്ക് ഒരു ഒരു തണ്ടിന് ഒരേ ഇതുവരെ ഇത്തരം പൊക്കമുള്ളൂ കേട്ടോ. ഇലയ്ക്ക് വലിയ കട്ടിയൊന്നുമില്ല തണ്ടിനൊന്നും. പക്ഷേ ഇത് കണ്ടോ, തണ്ട് കട്ടി കാരണം ഒടിഞ്ഞു പോയി, ഇവിടെ വെച്ചിട്ട് ഒടിഞ്ഞു പോയി. പിന്നെ വേറെ അടുത്ത തണ്ടിലാണ് ഈ ഉണ്ടാക്കുന്നത്. കണ്ടോ, മുഴുവൻ മുരിങ്ങ കമ്പയിലും ഒരേ ഇലയ്ക്ക് ഇതുപോലെ ഓരോ ഇലയ്ക്ക് ഓരോ പോലെ പൂവീതം ഇങ്ങനെ ഒന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓൾ സീസൺ ആണെന്നാണ് ഞാനത് കഴിഞ്ഞ് തിരക്കിപ്പോൾ അറിയാൻ സാധിച്ചത്. ഇത് അങ്ങനെ ഒരു സീസണൊന്നുമില്ല, എല്ലാ സീസണിലും ഒരുപോലെ ഉണ്ടാകുമെന്നാണ് കടക്കാരൻ പറഞ്ഞത്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ചെടിമുരിങ്ങ ഒക്കെയാണ്, ചെടിമുരിങ്ങ എന്നാണ് ഇതിന് പറയുന്നത്. പുള്ളി പറഞ്ഞത് അധികം പൊക്കം വയ്ക്കില്ല, കായുണ്ടാവുമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ വർഷം ആവുന്നതിന് മുമ്പ് തന്നെ ഇലച്ചിടെ എടുത്തത് പൂത്തു. 2-ാമത്തെ പ്രാവശ്യം ഈ തൊട്ട് എനിക്ക് തോന്നുന്നു 2-3 മാസം മുമ്പ് ഞങ്ങളിതിന് വെള്ളമെടുത്തായിരുന്നു, അന്നാണ് ഇതിനെ കമ്പോടിഞ്ഞ് പോയത്. ഇത് 3-ാമത്തെ പൂപ്പലാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇതെല്ലാ വർഷവും അല്ലെങ്കിൽ ഓൾ സീസണിൽ ഇത് കായ്ക്കുന്നതാണെന്ന് തോന്നുന്നു. ഞാൻ കടക്കാനായിട്ട് ചോദിച്ചപ്പോൾ കടക്കാൻ അങ്ങനെയാണ് പറഞ്ഞത്, ഇത് ഓൾ സീസണിൽ കായ്ക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ ഇതെങ്ങനെയാണെന്ന്. പക്ഷേ മുരിങ്ങ കിട്ടുന്നുണ്ട്, അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട്, നല്ല നല്ലതാണ്. പിന്നെ ഇതിനെ വെച്ച് കമ്പൊക്കെ വെച്ച് കട്ടി വെച്ച് കിട്ടി വലുതായ കളിക്ക് ഒരുപാടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതുപോലൊരു സാധനം എല്ലാവരുടെയും വീട്ടിൽ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ മൂലയ്ക്കോ അല്ലെങ്കിൽ നല്ല വെയിൽ കിട്ടുന്നിടത്തൊക്കെ വെക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ മുരിങ്ങ നമ്മുടെ വീട്ടിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയ വീഡിയോ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ മുഴുവൻ അമ്മ പച്ചമുളക് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇതുണ്ടോ, ഇതിനൊക്കെ ഇടയ്ക്ക് മുഴുവൻ പച്ചമുളകാണ്, നിറച്ച് പച്ചമുളകാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സ്റ്റേ ട്യൂൺ, ഇറ്റ്സ് മീ ജോസ് കോട്ടി ജോർജ് സൈനിങ് ഓഫ്.